സോ അങ്ങനെ ആ ദിവസം വന്നിരിക്കുകയാണ്. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ടോണി ക്രൂസ് തൻ്റെ റിട്ടയർമെൻ്റ് അനൗൺസ് ചെയ്തിരിക്കുകയാണ്. നമുക്കറിയാം ടോണി ക്രൂസ് എന്ന് പറയുന്ന ഒരു പ്ലേ ഇപ്പം ഹിസ്റ്ററി ഓഫ് ഫുട്ബോൾ തന്നെ വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് മിഡ്ഫീൽഡേഴ്സിൽ ഒരാൾ തന്നെയാണ്. അക്കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല. ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഫേവറേറ്റ് റയൽ മാഡ്രിഡ് പ്ലെയർ ആരാണെന്ന് ചോദിച്ചാൽ ഒരേ ഒരു ആൻസറേ ഉള്ളൂ, ഇറ്റ് വാസ് ടോണി ക്രൂസ്. ബാർസയിൽ എനിക്ക് കളിച്ച് കാണണമെന്ന് ആഗ്രഹമുള്ള ഒരു റയൽ മാഡ്രിഡ് പ്ലെയർ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഇറ്റ് വാസ് ടോണി ക്രൂസ്. പ്രായവ ഷോക്ക്. ഞാൻ ഒരു സീസൺ കൂടെ എക്സ്പെക്ട് ചെയ്തിരുന്നു ലൂക്ക മോഡ്രിച്ച് പോകുമെന്നുള്ള ന്യൂസുകൾ വരുന്നു. പക്ഷേ പെട്ടെന്ന് മാഡ്രിഡ് ഫാൻസിന് എല്ലാവർക്കും പൊതുവെ എല്ലാ ഫുട്ബോൾ ഫാൻസിനും ഒരു പോസിറ്റീവ് ന്യൂസ് വന്നുകൊണ്ട് മോഡ്രിച്ച് പ്രോബബ്ലി സാലറി ഒന്നും നോക്കുന്നില്ല, നെക്സ്റ്റ് സീസണിൽ റയലിൽ തന്നെ തുടരാൻ ആഗ്രഹമുണ്ടെന്ന് ഇത് ന്യൂസ് വരുന്നു. ഓക്കെ, പോസിറ്റീവായിട്ടൊരു ന്യൂസ്. പക്ഷേ തൊട്ടടുത്ത നിമിഷം ഫോർ ഓൾ ഫുട്ബോൾ ഫാൻസ്, എനിക്ക് 100% ഉറപ്പാണ് എല്ലാ ഫുട്ബോൾ ഫാൻസും ഇപ്പം ബീങ് എ റൈവൽ ഫാൻ, ബാർസലോണ ഫാൻ, ടോണി ക്രൂസ് ഈ സമ്മൺ, നമ്മളെ ഫുട്ബോളിനെ ഇഷ്ടപ്പെടുത്തുന്ന ഒരു പ്ലെയേഴ്സ് ആരെ ഒരാൾ തന്നെയാണ് ടോണി ക്രൂസ്. അക്കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല. നിങ്ങൾ ഏത് ടീമിൻ്റെ ഫാനാണെങ്കിലും ടോണി ക്രൂസിൻ്റെ ഒരു കട്ട ഫാനായിരിക്കും. കട്ട ഫാൻ നല്ല ഒരു കട്ട, എന്താ പറയുക, അഡ്മയറായിരിക്കും. ദാറ്റ് ഈസ് ഈസ് എ ഫുട്ബോളർ വിത്ത് നോ ഹീറ്റേഴ്സ് എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനത്തെ ഒരു പ്ലെയറാണ്. സോ ടോണി ക്രൂസിനെ കുറിച്ച് പറയാനായിട്ടാണെങ്കിൽ നമുക്കറിയാം ടോണി ക്രൂസ് ഇപ്പം മോമെൻ്റ് ഓഫ് മാജിക് അഥവാ വലിയ ഗോളുകളും അസിസ്റ്റുകളും കണ്ടിന്യൂസ് കൊടുക്കുന്നു എന്നുള്ളതിലല്ല ഹിസ് ബിഗ്ഗസ്റ്റ് സ്ട്രെങ്ത്. ആൾ 751 മാച്ചസിൽ നിന്ന് 71 ഗോളും 165 അസിസ്റ്റുകളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പുള്ളി അടിച്ചിരിക്കുന്ന മിക്ക ഗോളുകളും ഔട്ട്സൈഡ് ദ ബോക്സ് ബാങ്കർ ഗോളുകളും ഫ്രീ കിക്ക് ഗോളുകളും പുള്ളി അടിച്ചിട്ടുമുണ്ട്. പക്ഷേ നമ്മൾ പറയുമല്ലോ, ഇപ്പോൾ ഒരു കളി കാണണം, ടോണി ക്രൂസിൻ്റെ മാച്ച് കാണണം, അതാ ടോണി ക്രൂസ് കളിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഹൈലൈറ്റ്സ് കണ്ടാൽ മനസ്സിലാകത്തില്ല. നിങ്ങൾക്ക് ഹൈലൈറ്റ്സിൻ്റെ ശരിയാണ് ലൂക്ക മോഡ്രിച്ചിൻ്റെ മാജിക് മൊമെൻറ്റ്സ് കാണാം, വിനി ജൂനിയറിൻ്റെ മാജിക് മൊമെൻറ്റ്സ് കാണാം, ക്രിസ്റ്റ്യാനോ, ബെൻസിമ, ഗ്യാരത്ത് ബെയ്ല്, ഈവൻ കസമീറോടെ കട്ട ടാക്കിളുകൾ നിങ്ങൾക്ക് കാണാം ആ ടൈമിലേക്ക്. ഹൈലൈറ്റ്സിലൊക്കെ വരുമ്പോൾ നമുക്ക് കാണാം. പക്ഷേ ഇഫ് യു വാച്ച് ദാറ്റ് ഗെയിം യു വിൽ അണ്ടർസ്റ്റാൻഡ് എന്തുകൊണ്ട് ടോണി ക്രൂസ് ആ ടീമിൻ്റെ പില്ലറാണ് എന്നുള്ളത്. റയൽ മാഡ്രിഡിൻ്റെ കഴിഞ്ഞ 10 വർഷത്തെ മാച്ചുകൾ നിങ്ങൾ കാണുവാണെങ്കിൽ മനസ്സിലാക്കാം. സോ ടോണി ക്രൂസ് 4 ലലിഗ ടൈറ്റിൽസ്, 5 ചാമ്പ്യൻസ് ലീഗ്, 1 വേൾഡ് കപ്പ്. സോ ആളാണെങ്കിൽ ഈ ഒരു കാലയളവിനിടയ്ക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ റയൽ മാഡ്രിഡിൻ്റെ കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് ലൈഫ് വിത്തൗട്ട് ക്രൂസ് എന്നുള്ളത് റയൽ മാഡ്രിഡ് പ്ലാൻ ചെയ്തിട്ടില്ല. കഴിഞ്ഞ 10 വർഷമായിട്ട് ലൈഫ് വിത്ത് ക്രൂസ് ആണ് റയൽ മാഡ്രിഡ് മുന്നോട്ട് കൊണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സീസൺ ഇപ്പോൾ ലാസ്റ്റ് 2 സീസണായിട്ട് നമ്മൾ ലൈഫ് വിത്തൗട്ട് മോഡ്രിച്ച് എന്നൊക്കെയുള്ള പ്ലാനിംഗ് ഒക്കെ നമ്മൾ റയൽ മാഡ്രിഡ് കാണുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും നമ്മൾ നോക്കുകയാണെങ്കിൽ ലൈഫ് വിത്തൗട്ട് ക്രൂസ് എന്താണെന്ന് ഇതുവരെ റയൽ മാഡ്രിഡ് കാണിച്ചു തന്നിട്ടില്ല. കാരണം കഴിഞ്ഞ 10 വർഷമായിട്ട് ആ ടീമിൻ്റെ എല്ലാമാണ് ആ ടീമിൻ്റെ നമ്മൾ ഓരോരുത്തരുടെ പില്ലറാണ്. കസമീറോ പറയുന്ന പോലെ ക്രൂസ് തീരുമാനിക്കും ഞങ്ങൾ ഏത് ടെമ്പോയിൽ കളിക്കണം എന്നുള്ളത്. സോ നമ്മൾ പറയത്തില്ല ഒരു ടീമിലൊരു കോച്ച്, നമുക്ക് പിച്ചിലൊരു കോച്ച് കാണും, നമ്മൾ അസിസ്റ്റന്റ് കോച്ചും മെയിൻ കോച്ചും കാണും, കൂടാതെ പിച്ചിലെല്ലാ ടീമിലും ഒരു കോച്ച് കാണുമെന്ന് നമ്മൾ പറയാറുണ്ട് ആ ഒരു പ്ലേയിങ്ങിലുവാണല്ലേ. സോ റയൽ മാഡ്രിഡിൻ്റെ പിച്ചിലുള്ള ഒരു കോച്ച് ആരായിരുന്നെന്ന് ചോദിച്ചാൽ ഇറ്റ് വാസ് ടോണി ക്രൂസ്. അക്കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല. മാൻ റിയലി ആസ് എ നമ്മളിപ്പോൾ ആസ് എ ഫുട്ബോൾ ഫാൻ, ഇപ്പം ഞാൻ പലതവണ ഇപ്പം നമ്മുടെ സ്ട്രീമൊക്കെ കാണുന്നവർക്കറിയാം എന്തുമാത്രം നമ്മൾ ടോണി ക്രൂസിനെ അഡ്മയർ ചെയ്യുന്ന ഒരാളാണെന്ന്. സോ പല അവസരങ്ങളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഡിസേർവിങ് റെസ്പെക്റ്റ് കിട്ടിയിട്ടുള്ളൊരു മിഡ്ഫീൽഡറാണോ എന്ന് ചോദിച്ചാൽ അല്ലെന്ന് ഞാൻ പറയും, 100% അല്ലെന്ന് ഞാൻ പറയും. ഇപ്പം ദ പിർലോസ് ഓഫ് ദിസ് വേൾഡ്, ഇനിയസ്റ്റ, സാവി, ലൂക്ക മോഡ്രിച്ച്, സിനദീൻ സിദാൻ, ഇവരെല്ലാം നമ്മൾ കമ്പാരിസൺസും എല്ലാം കണ്ടിട്ടുണ്ട്. ടോണി ക്രൂസിനെ പലരും ആ ഒരു ടേബിളിൽ നിൽക്കുന്ന നിർത്തുന്നതായിട്ടോ ഈവൻ ചില അപ്കമ്മിങ് പ്ലേയേഴ്സ് പോലും ടോണി ക്രൂസിനും ബെറ്റർ ആണെന്നൊക്കെ പറഞ്ഞ് ചില റീസെൻ്റ്ലി ഫുട്ബോൾ കണ്ട് തുടങ്ങി അഥവാ റയൽ മാഡ്രിഡ് മാച്ചസ് കാണാത്ത കുറേ എണ്ണമൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞ ദേഷ്യം വരാറുണ്ട്, ബ്രോ സത്യം പറഞ്ഞ ദേഷ്യം വരാറുണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ സിറ്റ്സ് അറോങ് ഇൻ ദാറ്റ് ടേബിൾ. എൻ്റെ ഒപ്പീനിയനാണ്, ഓരോരുത്തർക്കും ഓരോ ഒപ്പീനിയൻ കാണും. സാവി, ഇനിയസ്റ്റ, ലൂക്ക മോഡ്രിച്ച് കമ്പാരിസണിൽ അങ്ങോട്ട് ടോണി ക്രൂസ് വന്നേ പറ്റൂ. ദ ബുസ്കറ്റ് ആ ഒരു കമ്പാരിസണിലോട്ട് ടോണി ക്രൂസിനെ ഇട്ടേ പറ്റൂ. എന്തൊക്കെ പറഞ്ഞാലും ശരി, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്, നിങ്ങൾക്ക് വേറെ ഒപ്പീനിയൻ കാണും. ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് റയൽ മാഡ്രിഡ് പ്ലെയർ. ഇപ്പം പല തവണ റയൽ മാഡ്രിഡ് മാച്ചുകൾ, ഇപ്പം ബാർസ കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യുന്ന ക്ലബ് റയൽ മാഡ്രിഡാണ്. പല അവസരങ്ങളിലും നമ്മളിങ്ങനെ നമ്മളെ ചില ഒരു ഫാക്ടർ കാണുള്ളൂ ഇന്ന ഒരു പ്ലെയർ നമ്മളെ ഫോഴ്സ് ചെയ്യും. ഇപ്പം ചില ദിവസം നമുക്ക് ഇന്ന് കളി കാണണം, ഇന്ന് വയ്യ, ഒന്ന് ഉറങ്ങിയാലോ, വെറുതെ 12:30 ഒരു മണിയുടെ കളിയൊക്കെ ഉത്തിരുന്ന റയലിനെ കാണണം, ഇന്ന് നമുക്ക് തൽക്കാലം റെസ്റ്റ് എടുക്കാമെന്ന് ഓർക്കുമ്പോൾ ഓ ടോണി ക്രൂസ് കളിക്കും, ടോണി ക്രൂസിൻ്റെ ആ ഒരു കളി കാണണം എന്നുള്ളൊരു വൈബ് നമ്മൾ മനസ്സിലോട്ട് വരും. സോ എത്ര വൈകെങ്കിലും റയൽ മാഡ്രിഡിൻ്റെ മാച്ച് നമ്മൾ വെക്കും. സോ അതൊരു മോട്ടിവേറ്റിംഗ് ഫാക്ടറായിരുന്നു. യെസ്, അറ്റ് ദിസ് മോമെൻറ്റ് വിനി ജൂനിയറും വാൽവേർഡും ഒക്കെ എനിക്കൊരു മോട്ടിവേറ്റിംഗ് ഫാക്ടറാണ് ദീസ് ഡേയ്സ്. പക്ഷേ എന്നാലും ടോണി ക്രൂസ് എന്ന് പറയുന്ന ഫാക്ടറിനോടൊപ്പം ഒരു ഫാക്ടറും റയൽ മാഡ്രിഡ് പ്ലേയേഴ്സിൽ വരത്തില്ല ടു വാച്ച് ദാറ്റ് ഗെയിം ഓഫ് റയൽ മാഡ്രിഡ്. സോ
ഐ എം ഗോയിങ് ടു മിസ് ദാറ്റ്. ആ ഒരു മോട്ടിവേറ്റിംഗ് ഫാക്ടർ പോയി. യെസ് ദേർ ആർ അനദർ പ്ലെയേഴ്സ് ഉണ്ടെന്ന് പറയാൻ, ടോണി ക്രൂസിനോട് അത്രയും ഞാൻ ഇമോഷണലി അറ്റാച്ച് ആയ ഒരു റയൽ മാഡ്രിഡ് പ്ലെയർ ഇല്ലെന്ന് തന്നെ 100% പറയും. ബാർസയിൽ എനിക്ക് കളിച്ച് കാണാൻ ഏറ്റവും ആഗ്രഹം ഉണ്ടായിരുന്ന റയൽ മാഡ്രിഡ് പ്ലെയർ. സോ ആള് പെട്ടെന്ന് സഡനായിട്ട് തന്നെ അനൗൺസ്മെന്റ് പറഞ്ഞിരിക്കുകയാണ്. സോ ആളുടെ ട്വിറ്റർ ഹാൻഡിൽ വാസ് സോ ഫൺ ബ്രോ. ഇനിയും അഥവാ ആൾ റിട്ടയർ ചെയ്താലും ട്വിറ്ററിലുള്ള ജോക്കുകൾ നിർത്തത്തില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ലൂക്ക മോഡ്രിച്ച് ബുക്ക് അനൗൺസ് ചെയ്യുമ്പോൾ ആ ഒരു പോസ്റ്റ്, ലൂക്കാസ് വാസ്കസ് തൻ്റെ മകളോടൊപ്പം ലാംഗ്വേജ് എങ്ങാണ്ട് എന്തോ ബുക്ക് വായിക്കുന്നതിനിടയ്ക്ക് ട്രോളുന്നു, പിന്നെ ജൂഡ് ബെല്ലിംഗ്ഹാമിനെ ട്രോളുന്നു, വിനി ജൂണിയറിനെ ഇട്ട് കൊടുക്കുന്നു. സോ എല്ലാവർക്കും കേട്ടു ആളുടെ ആ ട്വിറ്റർ ആൻഡ് ആളുടെ കമൻസ് എല്ലാം വളരെ രസകരമായിരുന്നു. സോ ആൾ റിട്ടയർ ചെയ്താലും അത് കണ്ടിന്യൂ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു, കണ്ടിന്യൂ ചെയ്യണം. സോ ആൾ നമുക്ക് ഇനിയും കുറച്ച് മത്സരങ്ങളോടെ കാണാനുണ്ട്. റയൽ മാഡ്രിഡിനോടൊപ്പം 2 മാച്ചസ്, ലാസ്റ്റ് ലാ ലീഗ മാച്ച് കമ്മിങ് ദിസ് വീക്കെൻഡ്, കൂടാതെ ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ. സോ നമുക്കറിയാം മാർക്കോ റൂയിസ് ബൈ ദ എൻഡ് ഓഫ് ദി സീസൺ ഡോർട്ട്മുണ്ട് വിടുവാണ്, പക്ഷേ ആൾ റിട്ടയർ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ആൾ പ്രോബ്ലി മോൻചെങ്ക്ലാർ ബാക്കിലോട്ടോ MLSലോട്ടോ നീങ്ങുമെന്നാണ് സ്ട്രോങ് റൂമേഴ്സ് ഉള്ളത്. ഇപ്പം റൂയിസിന് വേണ്ടി കളിക്കാനായിട്ട് നമുക്കറിയാം ബോർസിയ ഡോർട്ട്മുണ്ട് പ്ലേയേഴ്സ് ഫയർഡ് അപ്പ് ആയിരിക്കും, പക്ഷേ അതിനേക്കാളും ഫയർഡ് അപ്പ് ആയിട്ടായിരിക്കും ഇപ്പോൾ ടോണി ക്രൂസ് റയൽ മാഡ്രിഡ് പ്ലേയേഴ്സ് വരിക. ആളുടെ 6th ചാമ്പ്യൻസ് ലീഗ് നേടിക്കൊണ്ട് ആൾ പോകാനായിട്ടുള്ള സാധ്യതയാണ് കൂടുതൽ കാണുന്നത്. ലലീഗ ഈ വർഷം അടിച്ചു, 6th ചാമ്പ്യൻസ് ലീഗിലോട്ട് എടുത്തുകൊണ്ടിരിക്കുന്നു. സോ അപ്പോഴോ 15 റയൽ മാഡ്രിഡ് അത് കൺഫേം ചെയ്ത് ടോണി ക്രൂസിന് ഒരു പ്രോപ്പർ സെൻഡ് ഓഫ് ചെയ്യാൻ തന്നെയായിരിക്കും അവരുടെ പ്ലാൻ. 100% ഷുവർ ആണ്. സോ നമ്മൾ കണ്ട് ഈ ഒരു ന്യൂസ് വന്നതിന് ശേഷം ലൂക്ക മോഡ്രിച്ച്, ക്രിസ്റ്റ്യാനോ റൊണാൾഡോ, സെർജിയോ റാമോസ് എല്ലാ എക്സ് ലെജൻസും, സോറി എക്സ് ടീമേറ്റ്സും, കൂടാതെ മറ്റ് ഫുട്ബോളിംഗ് കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളും ആളെ വിഷ് ചെയ്യുന്നു. സോ വാച്ചിങ് ടോണി ക്രൂസ് ഇസ് ലൈക്ക് വാച്ചിങ് എ, എന്താ പറയുക, ഒരു റീഡിങ് എ ബ്യൂട്ടിഫുൾ പോയട്രി എന്നൊക്കെ പറയാം. ഇപ്പം നമുക്കറിയാം ഇപ്പം ടോണി ക്രൂസിൻ്റെ കാലിൽ ബോൾ എത്തിയാൽ, ഇപ്പം പൊതുവെ നമുക്കറിയാം ഇപ്പം പിർലോ, ബുസ്കറ്റ്സ്, സാവ് ഇവരുടെയൊക്കെ കാലിലോട്ടൊക്കെ ബോൾ എത്തുമ്പോൾ പൊതുവെ പറയാറുണ്ട് ഇറ്റ്സ് ലൈക്ക് ഓക്കെ നിങ്ങൾ സേഫായിട്ടൊരു ലോക്കറിൽ കൊണ്ടുപോയി നമ്മൾ ഗോൾഡ് ഡെപ്പോസിറ്റ് ചെയ്യുക, അത് ഗോൾഡ് സേഫായിട്ട് ലോക്ക് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ നമ്മുടെ മണി സേഫായിട്ടൊരു ബാങ്കിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യുക, അവിടെ സേഫാണ്, നമ്മൾ ഗ്യാരൻറ്റീഡായിട്ട് നമ്മുടെ മണി അവിടെ കാണും. അതുപോലെയാണ് ബോൾ ടോണി ക്രൂസിൻ്റെ കാലിലെത്തിയാൽ സേഫാണ്, ഇറ്റ്സ് ലൈക്ക് എ ഡെപ്പോസിറ്റ്, ബോൾ സേഫാണ്, മോർ ദാൻ 90% പാസിങ് ആക്യുറസി. അതൊക്കെ ചുമ്മാ കുഞ്ഞുകളിയാണെന്നുള്ള വിചാരം. അത് ബോൾ ടോണി ക്രൂസിൻ്റെ കാലിലെത്തുന്നു, ഇറ്റ്സ് സേഫ്, ടീമേറ്റ്സ് ആർ ലൈക്ക് ഓക്കെ സേഫായിട്ട് ഒരാളുടെ കയ്യിൽ എത്തിയിട്ടുണ്ട്, ആൾ കറക്റ്റ് മൂവ് അടുത്ത പാസ് നടത്തിയിരിക്കും, അത് കഴിഞ്ഞിട്ട് നമുക്ക് പറയുകയും തൽക്കാലം ബോൾ എന്താ പറയുക സേഫായിട്ടൊരു ലോക്കറിലാണെന്നൊക്കെ പറയുന്ന പോലെ സർക്കാർ ടോണി ക്രൂസിൻ്റെ കാലിലാണ് ഓക്കെ ലോക്കർ സേഫ് ലോക്കറിലാണ് ബോൾ ഇരിക്കുന്നത്, ഓക്കെ ജസ്റ്റ് മേക്ക് ദ മൂവ്, നമുക്ക് അടുത്ത മൂവ് നടത്താം, ബോൾ വന്നിരിക്കും, റൈറ്റ് പാസ് വന്നിരിക്കും എന്നൊരു ഗ്യാരണ്ടിയാണ്. അത് ദർ ഈസ് ദാറ്റ് വിത്ത് ടോണി ക്രൂസ് അല്ലേ. റയൽ മാഡ്രിഡ് ഈസ് ഗോയിങ് ടു മിസ് ടോണി ക്രൂസ്. മേ ബി റയൽ മാഡ്രിഡ് അത് കവർ അപ്പ് ചെയ്യും അപ്കമിങ് സീസൺസിൽ, മേ ബി രണ്ടോ മേ ബി നെക്സ്റ്റ് സീസൺ തന്നെ നമുക്ക് പറയാൻ പറ്റത്തില്ല, അതിനുള്ള റീപ്ലേസ്മെൻറ്റ്സോ അതിൽ അതിനോ ടാക്ടിക്കൽ ഷിഫ്റ്റോ ഒക്കെ കാർലോ ആൻസലോട്ടി വരുത്തുമായിരിക്കും. പക്ഷെ എന്നോട് ചോദിക്കുവാണെങ്കിൽ ഇറ്റ്സ് എ ഹ്യൂജ് മിസ്, കാരണം കഴിഞ്ഞ 10 വർഷമായിട്ട് റയൽ മാഡ്രിഡിൻ്റെ പില്ലറാണ്, റയൽ മാഡ്രിഡിൻ്റെ ടെമ്പോയാണ്, റയൽ മാഡ്രിഡിൻ്റെ ഗെയിമിൻ്റെ ടെമ്പോ സെറ്റ് ചെയ്യുന്ന പ്ലെയർ, എവറിഥിങ്. നിങ്ങൾ മാച്ച് കാണുവാണെങ്കിൽ അറിയാം ഇപ്പം അപ്കമിങ് പ്ലേയേഴ്സിന് ആൾ ഈസ് ഓപ്പൺ, ആളുള്ളത് പോലെ പറയുന്ന ഒരാളാണ്, അത് വൺ ഓഫ് ദ ബെസ്റ്റ് ട്രയറ്റ്സ് ആണ്. ആളെ പ്ലീസ് ചെയ്യുക, ആരെയും പ്ലീസ് ചെയ്യാനായിട്ടോ മറ്റൊന്നും പോകുന്ന ഒരാളല്ല. കൂടാതെ ഓൺ ദ പിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പം വിനി ജൂണിയറിനും റോഡ്രിഗോയ്ക്കും ഈവൻ യൊസെല്ല് പോലെ ഇപ്പം വന്നതിന് ശേഷം നമ്മൾ നോക്കുവാണെങ്കിൽ ആ ഒരു എന്നാ പറയുക ആ ഒരു ഇൻസ്ട്രക്ഷൻസ് അങ്ങ് ആ പിച്ചിലാണെങ്കിൽ അവരെ ഇൻസ്ട്രക്ട് ചെയ്യുന്നു, ഗൈഡ് ചെയ്യുന്നു, എങ്ങനെ റൺസ് നടത്താം. വിനി ജൂണിയറിൻ്റെ ഡെവലപ്മെൻറ്റിൽ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് റോൾ പ്ലേ ചെയ്ത ഒരു പ്ലെയറും കൂടിയാണ് വിനി ടോണി ക്രൂസ്. അങ്ങനെ വിനി ജൂണിയറിൻ്റെ റൺസ് എങ്ങനെ നടത്തണം, മാച്ചസിനിടയ്ക്ക് ചാറ്റ് കൊടുക്കുന്നു, ഈവൻ ജൂഡ് ബെല്ലിംഗ്ഹാമിന് പോലും ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നു വന്നതിന് ശേഷം. സോ പല പ്ലേയേഴ്സിനെയും ഈസിലി ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിൽ ഹ്യൂജ് റോൾ വഹിച്ച ഒരു പ്ലെയറാണ് ടോണി ക്രൂസ്. കൂടാതെ എടുത്തു പറയേണ്ട കാര്യമാണ് ടോണി ക്രൂസ് കർവഹാൾ ആ ഒരു പാർട്ട്ണർഷിപ്പ് വാസ് ഓൾവേസ് ഫൺ. ടോണി ക്രൂസ് ബോൾ ടു കർവഹാൾ, കർവഹാൾ സ്വിച്ച് ടു ടോണി ക്രൂസ്, ഒരു ഒന്നൊന്നരായിട്ട് വരുന്നു. അതായത് റയൽ മാഡ്രിഡ് പ്ലേയേഴ്സും ഫാൻസും എല്ലാം ആർ ഗോയിങ് ടു മിസ് ദാറ്റ്, 100% ഉറപ്പാണ്, 100%. ആൻഡ് കിലിയൻ എംബാപ്പെ ഒക്കെ നെക്സ്റ്റ് സീസൺ വരുവാണ്. ഇമാജിൻ എംബാപ്പെ ക്രൂസ് കോമ്പിനേഷനൊക്കെ ഒരു വേറെ ലെവലായാണ്. ബട്ട് എന്താവും എന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റത്തില്ല. സോ എന്തായാലും ക്രൂസ് കോച്ചിങ് കരിയറിലോട്ട് നീങ്ങുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, പ്രതീക്ഷിക്കുന്നു നല്ല ആൾ വരുമെന്ന് തന്നെയാണ് എൻ്റെ എക്സ്പെക്ടേഷൻസ്. ഡെഫിനറ്റ്ലി ദർ ഇസ് എ ഗ്രേറ്റ് കോച്ച് ഇൻ ടോണി ക്രൂസ്, ഇൻ ഫ്യൂച്ചർ ഹി വിൽ ബി റയൽ മാഡ്രിഡ് കോച്ച് എന്ന് എനിക്ക് 100% ഷുവർ ആണ്. സോ എന്താവും എന്ന് നമുക്ക് കണ്ടു നോക്കാം. എന്തായാലും നിങ്ങൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് പറയുക, എന്താണ് ടോണി ക്രൂസിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാനായിട്ടുള്ള ആളുടെ ബാങ്കർ ഗോളുകൾ, സ്വീഡനൊക്കെ അഗേൻസ്റ്റുള്ള വേൾഡ് കപ്പ് ഗോൾ, 2014 വേൾഡ് കപ്പ് ജർമ്മനി. സോ ആൾ ജർമ്മൻ നാഷണൽ ടീമിനോട്, അതും കൂടെ പറയാം, ജർമ്മൻ നാഷണൽ ടീമിനോട് തിരിച്ചു വന്നിരിക്കുകയാണ്. ആൾ വന്നതിന് ശേഷം നമ്മൾ കണ്ട് എന്ത് ഇമ്പ്രൂവ്മെൻ്റ് ആണ് ജർമ്മൻ നാഷണൽ ടീമിൽ പോലും. ഇപ്പം നാഗൽസ്മാൻ കൂടി ഒരു ഐഡിയ ഇട്ടിരിക്കുകയാണ്,
എന്തൊക്കെ പറഞ്ഞാലും ഏറ്റവും വലിയ ഇതാണ്. ഇപ്പോൾ ടോണി ക്രൂസ് ടീമിലുണ്ടെങ്കിൽ അവിടെ ഒരു ഐഡിയ ഉണ്ട്, എങ്ങനെ കളിക്കണം, എങ്ങനെ ടെമ്പോ സെറ്റ് ചെയ്യണം, എന്ത് ചെയ്യണം, ഒരു ഐഡിയ ഉണ്ട്. നമ്മളറിയത്തില്ല, പിച്ചിൽ ഇത്രയും ബ്രെയിൻ ആയിട്ടുള്ള പ്ലെയേഴ്സൊക്കെ ഉണ്ടെങ്കിൽ, ഹൈ ഐ ക്യു ലെവലുള്ള പ്ലെയേഴ്സൊക്കെ ഉണ്ടെങ്കിൽ, ഹുയിസ് ക്യാരക്ടേഴ്സ് എ കോച്ച് ഇൻ ദ പ്ലേയിങ് 11, അങ്ങനത്തെ ഒരു പ്ലെയർ ആണ് ടോണി ക്രൂസ്. സോ ജർമ്മൻ നാഷണൽ ടീമിൻ്റെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ബൂസ്റ്റ് ആയിരിക്കും ടോണി ക്രൂസ് തിരിച്ചു വന്നത്. ലാസ്റ്റ് രണ്ട് ഫ്രണ്ട്ലീസിന് നമ്മൾ കണ്ടു ടോണി ക്രൂസിൻ്റെ ഇമ്പാക്ട് ഇൻ ദാറ്റ് മിഡ്ഫീൽഡ്. ടോണി ക്രൂസ് ആ ഒരു ടീമിൽ വരുമ്പോഴേക്കും എല്ലാ പ്ലേയേഴ്സും സെറ്റിൽഡ് ആവുകയാണ്, എല്ലാ പ്ലേയേഴ്സിനും അവരവരുടെ റോൾ അറിയുകയാണ്. ഓൺ ദ പിച്ച് ടോണി ക്രൂസ് ഇൻസ്ട്രക്ട്സ് എങ്ങനെ പ്ലേസ് ചെയ്യണം, എങ്ങനെ നിൽക്കണം, ഞാൻ എൻ്റെ ഡ്യൂട്ടി ചെയ്യും, ഞാൻ എൻ്റെ ബോള് തരും, എൻ്റെ കയ്യിൽ ബോള് സേഫാണ്, നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്യുക, നിങ്ങൾ നിങ്ങളുടെ പൊസിഷൻ കീപ്പ് ചെയ്യുക. സോ ക്രൂസ് പോലത്തെ ഒരു പ്ലെയറൊക്കെ ആ മിഡ്ഫീൽഡിൽ നിൽക്കുമ്പോൾ നമുക്കൊരു ഐഡിയ ആണ് എങ്ങനെ പ്ലേസ് ചെയ്യണം, എങ്ങനെ പ്ലേയേഴ്സിനെ നിൽക്കണം, എന്ത് ടെമ്പോയിലാണ് നമ്മൾ കളിക്കുന്നത്. അല്ലാതെ ഒരു കെയോട്ടിക് അപ്രോച്ച് എന്നതിലുപരി, എന്ത് ചെയ്യണമെന്നറിയാതെ ഹെഡ്ലെസ് ചിക്കനായിട്ട് റൺ ചെയ്യുന്നതിലുപരി, ക്രൂസ് മേക്ക് ഷുവർ ദർ ഈസ് എ പ്ലാൻ, കോച്ചിൻ്റെ പ്ലാൻ പിച്ചിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്, അഥവാ കോച്ചിൻ്റെ പ്ലാൻ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഓൺ ദ പിച്ച് വേറൊരു ഐഡിയ ക്രിയേറ്റ് ചെയ്യാനായിട്ടും ക്രൂസിന് അറിയാം. പല അവസരങ്ങളിലും നിങ്ങളൊരു റയൽ മാഡ്രിഡ് ഫാൻസിന് 100% അറിയായിരിക്കും, ജർമ്മനി ഫാൻസിനും അറിയായിരിക്കും. ഓൺ ദ പിച്ച് ഒരു സംഭവം വർക്ക് ചെയ്യുന്നില്ല എന്നൊരു സിറ്റുവേഷൻ വരുമ്പോഴേക്കും നമുക്കറിയാം പ്ലേയേഴ്സ് പ്ലേയേഴ്സിൻ്റെ ഐക്യു ഉപയോഗിച്ച്, പ്ലേയേഴ്സ് പ്ലേയേഴ്സിൻ്റെ ഐഡിയാസ് വെച്ച് മേ ബി ഒരു ഷിഫ്റ്റ് നടത്തുമായിരിക്കും, കോച്ചിൻ്റെ ഇൻസ്ട്രക്ഷൻസും വരുമായിരിക്കും, കൂടാതെ അവരൊരു ഷിഫ്റ്റ് നടത്തുമായിരിക്കും. സോ അങ്ങനെ ഒരു ഷിഫ്റ്റ് നടത്താനായിട്ട് എന്ത് ചെയ്യണമെന്ന് കോച്ചിന് മനസ്സിലാക്കി കൊടുക്കാനായിട്ട്, അതോ ഒരു ഐഡിയ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ടോണി ക്രൂസ് ഒക്കെ പോലത്തെ പ്ലേയേഴ്സ് റിയലി ഹെൽപ്ഫുൾ ആണ്. ടോണി ക്രൂസ് പ്ലേസ് എ ഹ്യൂജ് റോൾ ഇൻ ദാറ്റ്. ഇപ്പം ഈ വന്തോ ഈ മാച്ചിൻ്റെ ടെമ്പോ എങ്ങനെ സെറ്റ് ചെയ്യണം, നമുക്ക് കോച്ച് ഒരു ഐഡിയ സെറ്റ് ചെയ്ത് പറയാൻ വിടാനായിട്ട് പറ്റും, പക്ഷെ മാച്ച് തുടങ്ങി ഒപ്പോണൻ്റ് എന്താണ് ചെയ്യുന്നത്, ഒപ്പോണൻ്റ് എന്താണ് ഉദ്ദേശിക്കുന്നത്, ഏത് ടെമ്പോയിൽ നമുക്കിപ്പം കളിക്കണം എന്നുള്ള ഒരു ഐഡിയാസൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഓൺ ദ പിച്ച് ചില പ്ലേയേഴ്സിനൊക്കെ കിട്ടും, അവർക്ക് നാച്ചുറലി അതുകൊണ്ട്. അത് ടോണി ക്രൂസിലുണ്ട്, ടോണി ക്രൂസിലുണ്ട്. ഈ നോസ് ഒപ്പോണൻ്റ് എന്താ ചെയ്യുന്നത് എന്ന് പ്രോബബ്ലി ഫസ്റ്റ് 10 മിനിറ്റിനുള്ളിൽ തന്നെ ആൾക്ക് ക്യാച്ചപ്പ് ചെയ്യാറുണ്ട്. എനിക്ക് തോന്നുന്നു പണ്ട് ഞാൻ ഈ ഒരു ട്രൈബ് സാബി അലോൺസോയും ശ്രദ്ധിച്ചിട്ടുണ്ട്. സോ ഈ ഒരു ഐഡിയ കിട്ടുക, എന്ത് ചെയ്യുന്നു ഒപ്പോണൻസ്, അതിൻ്റെ ആ ടെമ്പോ അനുസരിച്ച് ഗെയിം സെറ്റ് ചെയ്യുക, അതിൻ്റെ ആ ടെമ്പോയിൽ ഗെയിം കൺട്രോൾ ചെയ്യുക. ഇതൊക്കെ നിസ്സാര സ്കില്ലല്ല ബ്രോ, ഇതൊക്കെ നമുക്ക് ഹൈലൈറ്റ്സിലും പ്രോബബ്ലി ഇപ്പോൾ സ്കിൽ വീഡിയോസും ഒക്കെ നോക്കുമ്പോൾ ക്രൂസിൻ്റെ പ്രയൻ മാഡ്രിഡിൻ്റെ ഹൈലൈറ്റ്സ് വീഡിയോ ഒക്കെ എടുത്ത് കാണുന്ന ഒരാളാണെങ്കിൽ മേ ബി ക്രൂസിൻ്റെ മൂവ്മെൻറ്റ് അത് കാണത്തില്ലായിരുന്നു, പക്ഷെ നിങ്ങൾ റയൽ മാഡ്രിഡിൻ്റെ മാച്ച് കാണുന്ന ഒരാളാണെങ്കിൽ മനസ്സിലാവും വൈ ക്രൂസ് ഈസ് ഈക്വലി ഇമ്പോർട്ടൻ്റ് ആസ് മോഡ്രിച്ച്, ക്രിസ്റ്റ്യാനോ, ബെൻസിമ, ഗാരത് ബേൽ. ബേബി ആ ഒരു ടൈമിൽ ആ ഒരു ത്രീപീറ്റ് അടിക്കുന്നതിലും, കൂടാതെ ഈ ഒരു 10 വർഷത്തിൽ റയൽ മാഡ്രിഡിൻ്റെ ഒരു മെയിൻ ഫിഗറായിട്ട് നിന്നതിലും, പ്രോബബ്ലി ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഫിഗർ എന്ന് തന്നെ പറയുന്നതിൽ ഒരു തെറ്റുമില്ല. എന്നോട് ചോദിക്കുകയാണെങ്കിൽ എൻ്റെ ഫേവറേറ്റ് പ്ലെയർ ഓഫ് ഓൾ ടൈം ഇൻ റയൽ മാഡ്രിഡ് എന്ന് ഞാൻ ഉറപ്പിച്ച് പറയും എലോങ് വിത്ത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ. ഒരു ഡൗട്ടും ഇല്ല, പ്രോബബ്ലി ഞാൻ ഏറ്റവും എൻജോയ് ചെയ്ത റയൽ മാഡ്രിഡ് പ്ലെയർ വാച്ചിങ് ഓൺ ദ ബോൾ. ഐ എം ഗോയിങ് ടു മിസ് ഹിം. സത്യം പറഞ്ഞാൽ പുള്ളി റിട്ടയർ ചെയ്യാതെ പ്രോബ്ലി വേറെ ഏതെങ്കിലും ഈ ക്ലബിലോട്ട് പോകുമായിരുന്നെങ്കിൽ ഇൻവൈറ്റ് ആ ബീൻ ഇത്രയും പെയിൻഫുൾ ആകത്തില്ലായിരുന്നു. പക്ഷേ എന്നാലും പുള്ളി റയലിൽ തന്നെ റിട്ടയർ ചെയ്യും എന്ന് പറഞ്ഞിരുന്നു. ഫാമിലി റീസൺസ് ആണ് പുള്ളി ഫാമിലിയോടൊപ്പം കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ഇപ്പം പറഞ്ഞിരിക്കുന്നത്. ഇറ്റ്സ് അണ്ടർസ്റ്റാൻഡബിൾ. കൂടാതെ 34 വയസ്സിൽ ടോണി ക്രൂസിൻ്റെ ഒരു പ്രൈം ഇല്ല, അതാണ് ഏറ്റവും വലിയ രസം. എ പ്ലെയർ വിതൗട്ട് എ പ്രൈം. ടോണി ക്രൂസിൻ്റെ പ്രൈം എന്ന് പറഞ്ഞൊരു സംഭവമില്ല. ടോണി ക്രൂസ് കളിക്കുന്ന എപ്പോഴാണോ ദാറ്റ്സ് ഇസ് പ്രൈം. കഴിഞ്ഞ 10 വർഷമായിട്ട് എല്ലാ വർഷവും പുള്ളിയുടെ പ്രൈമാണ്. അതിന് 10 അല്ല, കഴിഞ്ഞ 10, 12, 13 വർഷമായിട്ട് ഏതൊക്കെ എല്ലാ വർഷവും അതാത് വർഷം ടോണി ക്രൂസിൻ്റെ പ്രൈമാണ്. ടോണി ക്രൂസ് നമുക്കറിയാം ഒരു ബർഡൻ ആവാതെ ഹൈ നോട്ടിൽ തന്നെ റിട്ടയർ ചെയ്യണമെന്നാണ് ടോണി ക്രൂസ് പറഞ്ഞുകൊണ്ടിരുന്നത്. ആൾ അത് തന്നെ ചെയ്യുകയാണ്. ഇപ്പോഴത്തെ ടീമിൻ്റെ അഭിഭാജ്യ ഘടകമാണ്. ആ ഒരു ടൈമിൽ നിൽക്കുമ്പോൾ തന്നെ പ്രോബബ്ലി ചാമ്പ്യൻസ് ലീഗും ലലീഗയും അടിച്ചുകൊണ്ട്, സൂപ്പർ കപ്പ് കഴിച്ചു അടിച്ചുകൊണ്ട് പ്രോബബ്ലി യൂറോസും ജർമ്മനിക്ക് വേണ്ടി അടിക്കാൻ സാധിക്കുകയാണെങ്കിൽ ഇതിനേക്കാളും നല്ലൊരു എന്നാലേ ഒരു മോമെൻ്റ് ടു റിട്ടയർ ഏതാണല്ലേ. മോമെൻ്റ് ടു റിട്ടയർ എന്ന് പറയും മോമെൻ്റ് ടു സ്റ്റോപ്പ് ഫുട്ബോൾ. ആ ടോപ്പിൽ നിന്നുകൊണ്ട് തന്നെ റിട്ടയർ ചെയ്യുന്നു. ജർമ്മനി ബ്രോ ഈ യൂറോ കപ്പിൽ അടിപൊളിയായിട്ട് തന്നെ പെർഫോം ചെയ്യണമെന്ന് ഒരു ആഗ്രഹം ഇപ്പോൾ മനസ്സിലുണ്ട്. ഐ എം റൂട്ടിംഗ് ഫോർ, ഐ വാണ്ട് ജർമ്മനി ടു പെർഫോം വെൽ. അതും സ്വന്തം ഫാൻസിൻ്റെ മുമ്പിൽ വെച്ച് തന്നെ പ്രോബബ്ലി യൂറോ അടിച്ചുകൊണ്ട് റിട്ടയർ ചെയ്യാനായിട്ട് സാധിച്ചാൽ ദാറ്റ് വിൽ ബി ഗ്രേറ്റ്. സോ എന്താണ് നിങ്ങൾക്ക് ടോണി ക്രൂസിനെ കുറിച്ച് പറയാനുള്ളത്, നിങ്ങളുടെ ഫേവറേറ്റ് മൊമെൻറ്റ്സ് ഓഫ് ടോണി ക്രൂസ്? ഇതൊരു ഷോക്കിംഗ് ന്യൂസ് ആയിരുന്നു. നമുക്ക് മറ്റൊരു വീഡിയോ കാണാതെ. ബൈ.